Hello, welcome to my channel. Now, in this video, I will tell you about the video. I was able to get a little bit of a post. I was able to get a little bit of a car. I was able to get a lot of videos.
അങ്ങനെ ഞാനും വെള്ളത്തിലിറങ്ങി. വെള്ളത്തിലിറങ്ങി കുറച്ച് സമയം കാലൊരു 2 മിനിറ്റ് അങ്ങോട്ടപ്പോഴത്തേക്ക് ഹാ എന്തോ ഒരു സ്വർഗരാജ്യം കിട്ടിയോ ലൈഫ്. കാരണം ആ വെയിലത്ത് വന്ന ആ വെള്ളത്തിനകത്തോട്ട് കാലിട്ടപ്പോഴത്തേക്ക് കിട്ടിയ ആ ഒരു സുഖമുണ്ടല്ലോ എന്റെ മോനോ, സുഖം സൂപ്പറാണ്. കാരണം അമ്മാതിരി പൊള്ളുന്ന വെയിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് കുറേ സമയം ഞാൻ ആ വെള്ളത്തിൽ തന്നെ നിന്നു കുറേ സമയം. അപ്പോഴത്തേക്ക് കുറച്ച് എനർജി കിട്ടി, കുറച്ച് നടക്കാൻ. കാരണം കുറച്ച് നടക്കാറുണ്ട് കേട്ടോ, ആ ഒരു ബ്രിഡ്ജ് കഴിഞ്ഞിട്ട് കുറച്ച് നടക്കാറുണ്ട്, വെയിലായതുകൊണ്ട്. അല്ലെങ്കിൽ പ്രശ്നമില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ കുറേ സമയം വെള്ളത്തിൽ കിടന്ന് കുറേ വീഡിയോ ഒക്കെ എടുത്ത് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ കുറേ വെള്ളത്തിന് കയറാനേ തോന്നില്ലായിരുന്നു, അമ്മാതിരി തന്നെ തണുപ്പുണ്ടായിരുന്നു കേട്ടോ. അത്ര വെയിലായിട്ട് വെള്ളം ഇങ്ങനെ നല്ല ഇതായിട്ട് തന്നെ കിടപ്പുണ്ടായിരുന്നു. പിന്നെ നല്ല രസമുണ്ട്. പിന്നെ ഞങ്ങൾ കുറേ പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അടുത്തുള്ള അയൽവാസികളൊക്കെ ആയിരിക്കും, കുറേ പേരവിടെ തുണി കഴുകുകയും കുളിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളോടത്ത് അറ്റം വരെ പോകാന്ന് വെച്ചു. അപ്പോൾ അവിടെ ഒരു പ്രതിമ, ആ ഒരു പെണ്ണിൻ്റെ ഒരു അമ്മൂമ്മയാണോ എന്താ ആ പ്രതിമ എനിക്ക് മനസ്സിലായില്ല. ദൂരെ നോക്കുമ്പോൾ ഒരു പ്രതിമ നിൽക്കുന്നവരെ. അപ്പൊ ഞങ്ങൾ പറഞ്ഞു നമുക്കെന്നാ അറ്റത്തോട്ട് പോ, അവിടെ അറ്റം വരെ പോവാന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഞങ്ങൾ അറ്റത്ത് എന്ന് വെച്ചാൽ ഈ പ്രതിമയൊക്കെ ആ ഒരു ഭാഗത്തോട്ട് പോയി. അമ്പലമൊക്കെ കണ്ടു. അമ്പലം താഴോട്ട് ഇറങ്ങി തിന്നു നോക്കുമ്പോൾ നല്ല ഭംഗിയാണ് അല്ലെ അമ്പലം കാണാൻ. അയ്യോ ഒരു പ്രത്യേക ഒരു ഭംഗിയാട്ടോ അമ്പലത്തിന്. എന്താ അറിയത്തില്ല, ഈ വെള്ളത്തിനൊക്കെ ഞങ്ങൾ ആ മുഖമൊക്കെ അറിയാം, പക്ഷെ വെള്ളത്തിനൊക്കെ ഉണ്ടല്ലോ ഈ അമ്പലത്തിന്റെ ഈ സാമ്പാറയുടെ അങ്ങനെയൊക്കെ ഉള്ളു, അങ്ങനെ തന്നെയൊക്കെ മണം പോലെ എനിക്ക് തോന്നി കേട്ടോ. എന്താണെന്ന് എനിക്കറിയില്ല, എനിക്ക് മാത്രമേ അങ്ങനെ തോന്നിയുള്ളൂ, എനിക്കറിയില്ല. പിന്നെ ഞങ്ങൾ നോക്കി പോകണ്ട് ആ ഓപ്പോസിറ്റ് സൈഡിലെ ബ്രിഡ്ജിൽ കൂടി ഇങ്ങനെ ട്രെയിൻ പോന്നു. അയ്യോ അതൊരു സൂപ്പർ കാഴ്ചയായിരുന്നു കേട്ടോ, ആ ട്രെയിൻ ഇങ്ങനെ പോകുന്നതാണ്. നല്ല ഭംഗി എന്ന് വെച്ചാൽ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഞാൻ കുറേ സമയം അവിടെ നോക്കിയത് 2 ട്രെയിൻ, ഞങ്ങൾ അവിടെ നിന്ന സമയത്ത് 2 ട്രെയിൻ പോയി, ഒന്ന് അപ്പർ സൈഡിലോട്ട് ഒന്ന് ഇപ്പർ സൈഡിലോട്ട്. അത് കണ്ടിട്ട് ഞാൻ വീഡിയോ ഒക്കെ എടുത്തു. പിന്നെ ആ പ്രതിമയുടെ അടുത്ത് പോയി എന്നിട്ട് ഞാൻ അവിടെ കുറെ പശുവൊക്കെ അതിൻ്റെ അവിടെ ഫ്ലെക്സ് വെച്ചിട്ടുണ്ട്, അതിൻ്റെ പുറകിൽ പശുവൊക്കെ നിൽക്കുന്നത്. അപ്പം എനിക്ക് മനസ്സിലായി, കാരണം അമ്മാതിരി ചൂട് കാരണം പാവം പശുവിന് പോയി അവിടെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥ കൊണ്ട് പശു ശകലം തണല് കിട്ടിയ സ്ഥലത്ത് കയറി നിൽക്കുകയാണ് പാവം. എന്നിട്ട് ഞങ്ങൾ പിന്നെ അവിടെ എല്ലാം കുറേ സമയം ഫോട്ടോ ഒക്കെ എടുത്ത് വീഡിയോ ഒക്കെ എടുത്ത് കുറേ സമയം വെള്ളത്തിൽ ഞാൻ കുറെ കളിച്ചു. പിന്നെ ഞങ്ങൾ തിരിച്ചു പോയി, കാരണം ഭയങ്കര വെയിലെന്ന് വെച്ചാൽ നിൽക്കാൻ പറ്റുന്ന വെയിലായിരുന്നു. ആ വെള്ളത്തിൽ ഇറങ്ങുമ്പോൾ കുറച്ച് ആശ്വാസമുണ്ട്. പിന്നെ കുറേ സമയം ഞങ്ങൾ അവിടെ കുറേ നിന്നു കേട്ടോ, ഒരു അരമണിക്കൂറൊന്നും അല്ല, അരമണിക്കൂറിൽ അവിടെ നിന്നു. പിന്നെ കുറേ സമയം ഞങ്ങൾ അവിടെ നിന്നിട്ട് പിന്നെ തിരിച്ച് ഞങ്ങൾ തിരിച്ച് അതേ സൈഡിൽ കൂടെ തന്നെ ഞങ്ങൾ പോയി. എന്നിട്ട് ഞങ്ങൾ എന്നിട്ട് തിരിച്ചാളോ കുഴപ്പമുള്ള ആരും നടക്കില്ലായിരുന്നു, പക്ഷെ കുറേ പേരുണ്ടായിരുന്നു കേട്ടോ. അവിടെ കുറേ പാവൊക്കെ ഇങ്ങനെ പാലത്തിൻ്റെ മണ്ടയിൽ കുറേ പാവുകളൊക്കെ ഇരിക്കുന്നുണ്ട്. പക്ഷെ എന്തെങ്കിലുമൊക്കെ കയ്യിലൊന്നും അതിനും കൊടുക്കാറില്ലായിരുന്നു, എന്തെങ്കിൽ എന്തിനൊക്കെ കഴിക്കാനൊക്കെ ഇട്ട് കൊടുത്താൽ കഴിക്കാനൊക്കെ നമുക്ക് നോക്കാമായിരുന്നു, പക്ഷെ കയ്യിലൊന്നും ഇല്ലായിരുന്നു, അതിന് ഇട്ട് കൊടുത്തില്ല. പിന്നെ ഞങ്ങൾ കുറേ സമയം ആ ബ്രിഡ്ജിൻ്റെ മണ്ടയിൽ ഇങ്ങനെ 2 സൈഡിലോട്ട് നോക്കി, നല്ല രസമാണ് കേട്ടോ. അയ്യോ എന്താ ഭംഗി അറിയോ, എനിക്കറിയത്തില്ല. ഇപ്പം 2-3 ദിവസം കൊണ്ട് ഞാൻ പോകുന്ന സ്ഥലങ്ങൾ പോകുന്ന ഇതൊക്കെ ഭയങ്കര പ്രകൃതി രമണീയമായ സ്ഥലങ്ങളാണ്, എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അങ്ങനെ ഞാൻ കുറച്ച് കഴിയുമ്പോൾ എനിക്ക് ചത്ത് ഞാൻ വെയിലുണ്ട്. പിന്നെ ആദ്യം എന്നെ വലിച്ചുകൊണ്ട് പോവാണ്, അതാ ഒരു ഐസ്ക്രീം കട, ഞങ്ങൾ തിരിച്ചു പോകാൻ വാങ്ങിക്കാന്ന് വിചാരിച്ചേ. അങ്ങനെ ഞങ്ങൾ വേഗം ഐസ്ക്രീം കടക്കെ അവിടെ എത്താൻ വേണ്ടി നിൽക്കുകയായിരുന്നു, ഞാൻ ഓടിപ്പോയി. പിന്നെ ഞങ്ങൾ പോയി ഒരു ഐസ്ക്രീം ഒക്കെ മേടിച്ചു കഴിച്ചു. തിരിച്ച് ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോയി, കാരണം ലാബ് റിസൾട്ട് അപ്പോഴത്തേക്ക് റെഡി ആയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അതും വാങ്ങിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. ഇപ്പം ആലുവ പാലത്തിൽ കയറണം എന്നുള്ളൊരു ആഗ്രഹമുണ്ടായിരുന്നു. ആലുവ പാലമല്ല, മലപ്പുറം പാലം. അപ്പം അങ്ങനെ ആ ആഗ്രഹവും സാധിച്ചു. പിന്നെ ഞങ്ങൾ എത്തിപ്പോകുന്ന വഴിക്ക് ഫ്രൂട്ട്സ് കട, ഞങ്ങളെ സ്ഥിരം മേടിക്കുന്നൊരു ഫ്രൂട്ട്സ് കട ഉണ്ടായിരുന്നു. അവിടെ കയറി ഒരു പൈനാപ്പിൾ മേടിച്ചു, പിന്നെ കുറച്ച് ഓറഞ്ച് മേടിച്ചു. പിന്നെ ഞങ്ങൾ വന്ന വഴി ഞങ്ങൾ വീട്ടിലോട്ട് പോകുന്നത് എന്ന് വെച്ചാൽ തൃക്കക്ക റോഡാണിത്, നല്ല ഭംഗിയാട്ടോ. ചില ഭാഗത്തൊക്കെ കണ്ട നല്ല ഭംഗിയാണ്. ഞാൻ ഇടയ്ക്ക് പോകുമ്പോൾ ഇന്ന് വീഡിയോ എടുക്കാറുണ്ട്. അപ്പം അത്രയേ ഉള്ളൂ, ഇനി ഇത്രയേ ഉള്ളൂ, ഇന്നത്തെ ചെറിയ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് പാലമൊക്കെ ഇഷ്ടപ്പെട്ട് കാണുമല്ലേ, അമ്പലത്തിൽ പോയിട്ടില്ലെങ്കിൽ ക്ഷേത്രത്തിൽ എല്ലാവരും ഒന്ന് പോകണം, നല്ല രസമാണ്, നല്ല ഭംഗിയാണ്. അപ്പം ഇനി ഇത്രയേ ഉള്ളൂ ചെറിയ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ടാറ്റാ.